കേന്ദ്ര സർക്കാരിന്റെ അവഗണന കൊച്ചി മെട്രോയുടെ വികസന കുതിപ്പിനും തിരിച്ചടിയാകുന്നു കൊച്ചി മെട്രോയുടെ പേര് പോലും പരാമർശിക്കാതെയാണ് കേന്ദ്ര ബജറ്റ് കടന്നുപോയത് കലൂർ സ്റ്റേഡിയം മുതൽ കാക്കനാട് ഇൻഫോ പാർക്ക് വരെയുള്ള രണ്ടാം ഘട്ടത്തിന് കേന്ദ്രത്തിന്റെ അന്തിമാനുമതി ഇതുവരെ ഫെബ്രുവരിയിൽ കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ട പദ്ധതിക്ക് കേന്ദ്രം തത്വത്തിൽ അനുമതി നൽകിയതോടെ സംസ്ഥാന സർക്കാർ അതിവേഗമാണ് ധനമന്ത്രി കുറി കൊച്ചി മെട്രോയുടെ പേര് പോലും പരാമർശിച്ചില്ല കൊച്ചി മെട്രോയുടെ വികസനത്തെ തടയിടുകയാണ് കേന്ദ്രത്തിന്റെ ലക്ഷ്യമെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി തൃപ്പോണത്തരവരെയുള്ള കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷം ഇനി നമ്മുടെ ഇൻഫോ പാർക്കിലേക്കുള്ള ഭാഗം തൃക്കാക്കര ഭാഗത്തേക്ക് നീട്ടാനിരിക്കുകയാണ് അതിനെ ഒരു നയ പൈസ പോലും മാറ്റിവച്ചിട്ടില്ല എന്നാൽ ഇതേ സന്ദർഭത്തിൽ നമുക്കറിയാം അഹമ്മദാബാദ് ഡൽഹിയിലേക്കും അതുപോലെ ഗ്വാളിയാർ ഡൽഹിയിലേക്കും അതുപോലെ വാരണാസി ഡൽഹിയിലേക്കും ഈ സ്പീഡ് ട്രെയിൻ ഉണ്ടാക്കുന്നതിനാവശ്യം ഇപ്പോൾ നമ്മുടെ നമ്മുടെ കേരളത്തിലെ കേരളയിൽ പോലെ അതിനേക്കാൾക്ക് എത്രയോ സ്പീഡുള്ള ട്രെയിൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ആയിരക്കണക്കിന് കോടി റുപ്പിയാണ് മാറ്റിവെച്ചേണ്ടത് കൊച്ചി മെട്രോ പദ്ധതി പൂർത്തിയാക്കാതിന് വേണ്ടിയുള്ള ഗൂഢാലോചന കലൂർ സ്റ്റേഡിയം മുതൽ കാക്കാട് ഇൻഫോ പാർക്ക് വരെ നീളുന്ന ദശാംശം രണ്ട് കിലോമീറ്റർ പാതയ്ക്ക് സ്ഥലമെട്ടെടുക്കൽ ഉൾപ്പെടെയുള്ള നടപടികൾ ത്വരിതഗതിയിലാണ് കഴിഞ്ഞ ബജറ്റിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് കോടി രൂപ പ്രഖ്യാപിച്ചെങ്കിലും യഥാർത്ഥ കേന്ദ്രവിഹിതം ഏഴ് അഞ്ച് കോടി രൂപ മാത്രമാണെന്ന് പിന്നീട് വ്യക്തമായി പദ്ധതിയിൽ ഇരുപത് ശതമാനം മാത്രമാണ് കേന്ദ്രവിഹിതം ബാക്കി വരുന്ന എൺപത് ശതമാനം തുക കണ്ടെത്തേണ്ടത് സംസ്ഥാന സർക്കാരാണ് പദ്ധതിക്കായി കേന്ദ്രാനുമതി അനന്തമായി വൈകുന്നതിനിടെയാണ് കൊച്ചി മെട്രോയെ പൂർണ്ണമായും അവഗണിച്ച് കേന്ദ്ര ബജറ്റും കടന്നുപോയത് കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ടത്തിനായി സംസ്ഥാന സർക്കാർ ഇതുവരെ അൻപത്തിമൂന്ന് ശതമാനം ഭൂമിയും ഏറ്റെടുത്തു കഴിഞ്ഞു എന്നാൽ കേന്ദ്ര ബജറ്റിൽ ഒരു രൂപ പോലും മാറ്റിവെക്കാതെ കൊച്ചി മെട്രോയുടെ കുതിപ്പിന് തടയിടുകയാണ് കേന്ദ്ര സർക്കാർ ക്യാമറമാൻ സജീവ് കോത്തുഗിനൊപ്പം സി ജോസഫ് കയൾ ന്യൂസ് കൊച്ചി